ബഹുഭൂരിപക്ഷം ചെറുകിട ബിസിനസ്സുകാരെയും അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മികച്ച ആളുകളെ ജീവനക്കാരായി കിട്ടുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മധുഭാസ്കരൻ. സമഗ്ര ഈലച്ചിലേക്ക് സ്വാഗതം. എന്റർപ്രണേഴ്സിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സമഗ്ര ഈലച്ച്. ആർക്ക് വേണമെങ്കിലും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മികച്ച ആളുകളെ കിട്ടാത്ത കാലത്തോളം ഈ സ്ഥാപനം അടുത്ത ലെവലിലേക്ക് പോകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പം മികച്ച ടാലൻറ്റുകളെ നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ ഉയർച്ചയുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എപ്പോഴും എങ്ങനെയാണ് പറയുക, റിക്രൂട്ടിംഗ് ആണ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്, പകരം ടാലൻറ്റ് അക്വിസിഷനാണ് നടക്കേണ്ടത്. ആളുകളെ തിരഞ്ഞെടുക്കൽ പ്രക്രിയയല്ല. നമുക്കൊരു ജീവനക്കാരനെ വേണമെങ്കിൽ അങ്ങനെ ജീവനക്കാരനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുടെ പേരാണല്ലോ റിക്രൂട്ടിംഗ് പ്രോസസ് എന്ന് പറയുക. തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, ഏതാ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, അങ്ങനെ എക്സാം ഒക്കെ എഴുതി, അങ്ങനെ ആ പ്രക്രിയ, അത് അങ്ങനെ റിക്രൂട്ടിംഗ് എന്ന് പറയുന്നതിന് പകരം ടാലൻറ്റ് അക്വിസിഷൻ പ്രോസസ്സായി നടക്കണം എന്നാണ്. ടാലൻറ്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരെ തേടി കണ്ടുപിടിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയായി ഇത് മാറണം എന്നാണ്. നോക്കൂ, ആളുകളെ തിരഞ്ഞെടുത്താൽ നമ്മൾ അവരെ വികസിപ്പിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള പോലെ. പക്ഷേ മിടുക്കന്മാരെ തിരഞ്ഞെടുത്താൽ, ഒന്ന് ഷാർപ്പൺ ചെയ്താൽ നമുക്ക് അവരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയും. രണ്ടിന് സമയം വിറ്റ ഒരാളെ എടുത്ത് അയാളെ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യനാക്കി മാറ്റി എടുക്കാനുള്ള സമയം കൂടുതലായിരിക്കും. പക്ഷേ മിടുക്കന്മാരെ തിരഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് അവരെ ഷാർപ്പൺ ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ മിടുക്കന്മാർ നമ്മുടെ സ്ഥാപനത്തിൽ വരണമെങ്കിൽ, അങ്ങനെ വരുന്നതിലൂടെ നമ്മുടെ സ്ഥാപനം വളരണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ട 6 കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. നോക്കൂ, ടാലൻറ്റ് അക്വിസിഷൻ പ്രോസസ്സിൽ, അത് റിക്രൂട്ടിംഗ് പ്രോസസ്സിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. കാരണം അതിൽ ചിലപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും, ആപ്റ്റായ ആളെ കണ്ടുപിടിക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്താലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനം കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ആളുകളെ കൊണ്ടുവരാൻ കഴിയും, കൊണ്ടുവന്ന ആളുകളെ നിലനിർത്താൻ കഴിയും. ഈ 2 കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ട് പോകില്ല. ഒന്ന്, മികച്ച ആളുകളെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിൽക്കുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്യിപ്പിക്കാൻ വേണ്ട ഒരു 6 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കൂ, മിടുക്കന്മാരെ കൊണ്ടുവരുമ്പോൾ നിർബന്ധമായി പാലിക്കേണ്ട ഒരു നിയമം റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്നതാണ്. നമ്മൾ എടുക്കുന്ന ഒരാൾ അയാൾ ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പറ്റിയ ആളെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അവരവിടെ നിൽക്കില്ല എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇരുന്നിരിക്കും. പക്ഷേ മിടുക്കന്മാർ വരുമ്പോൾ അവർക്ക് പറ്റിയ സ്ഥലത്തല്ല നിങ്ങൾ അവരിരുത്തുന്നതെങ്കിൽ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്, ഇരുത്തേണ്ടവനെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്തുക എന്ന് പറയും. അതെങ്ങനെയാണ് നടക്കുക? അപ്പോൾ ഒരു ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ജോലി എന്താണ് അവിടെ വേണ്ടത്, എന്താണ് ഈ ജോലിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നിർവചിക്കുകയും അത് നിർവഹിക്കാൻ വേണ്ട ആൾക്കുണ്ടാകുന്ന ക്വാളിറ്റികൾ എന്തൊക്കെയാണെന്ന് നിർവചിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി അത് ചെയ്യാൻ മിടുക്കനായ ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസിൽ ഇരുത്താൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ മിടുക്കനായ ആൾ അവിടെ ഇരിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് അത് JD ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഇരിക്കുന്ന ആൾക്ക് അയാൾക്ക് പറ്റിയ സ്ഥാനത്ത് തന്നെയാണോ ഇരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇല്ലെങ്കിൽ അവർ അവരുടെ സ്ഥലം മാറിപ്പോകും. രണ്ടാമത്തെ കാര്യം, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിരാൻമെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്നതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം. ഞാനൊരു ഓഫീസ് ചെന്നു, അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവരുടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ്. സ്റ്റാഫ് മീറ്റിങ്ങിൽ ഈ ഓണർ അവരുടെ സ്റ്റാഫിനെ ഭയങ്കരമായി ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായ വാക്കുകൾ, നീ അവിടെ ഇരിക്കണം, നീ എന്തും ഇതൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചീത്ത പറയുന്നത് എനിക്ക് മഹാ അത്ഭുതം തോന്നി. മിടുക്കന്മാർ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല, അവർ സ്ഥലം വിട്ടു പോകും. നിങ്ങളിങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ, തെറി വിളിക്കുമ്പോൾ കേട്ടുകൊണ്ടൊരാളിരിക്കുന്നു എന്ന് പറയുന്നത് അയാൾ ഗതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഇവിടുന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല എന്നതുകൊണ്ടിരിക്കുന്നതാണ്. മിടുക്കന്മാർ അങ്ങനെ നിങ്ങളുടെ തെറി കേട്ടിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അയാൾക്ക് പറ്റിയ ഒരു എൻവിരാൻമെൻറ്റ്, അയാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന, അയാളെ മതിക്കുന്ന ഒരു എൻവിരാൻമെൻറ്റ് നിങ്ങൾക്ക്, ഒരു പ്രൊഫഷണൽ എൻവിരാൻമെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
ആ സ്ഥാപനത്തിൽ മിടുക്കന്മാർ നിൽക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. മെസ്സിയെ കളിക്കാൻ കൊണ്ടുവന്നു, പക്ഷേ മെസ്സിയെ കളിക്കാൻ കൊണ്ടുവന്നപ്പോൾ തറക്കളി കളിക്കാൻ പറഞ്ഞാൽ മെസ്സി എങ്ങനെ വിട്ടുപോകുമോ അതുപോലെയാണ്. നമുക്ക് ഒരു പ്രൊഫഷണൽ എൻവിരാൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മിടുക്കന്മാർ സ്ഥലം വിട്ടു പോകും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു കരിയർ പാത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു ഒരു നല്ല മിടുക്കനായ ഒരാളെ കിട്ടിയാൽ ഇയാൾ എപ്പോഴും വളർച്ചയിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇയാളുടെ അടുത്തത് എന്താ? അയാൾ ഒരു എക്സിക്യൂട്ടീവ് എടുത്തു, അയാളടുത്ത് അയാൾക്ക് സീനിയർ എക്സിക്യൂട്ടീവ് എപ്പോൾ ആകാൻ പറ്റും, അതിൻ്റെ അടുത്തതിൽ എന്താണ്, എന്നാണ് ഇയാൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുക, അയാൾക്ക് ഇപ്പോൾ സാലറി 20,000 ആണ്, 20,000 എപ്പോഴാണ് 25,000 ആവുക, ഇതെല്ലാം ഇയാൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഒരു കരിയർ പാത്ത്, ഒരു ഇൻക്രിമെൻ്റ്, ഇൻഡിവിജ്വൽ KRA KPI അടിസ്ഥാനത്തിൽ അയാളുടെ ഇൻക്രിമെൻറ്റ് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ, പെർഫോമൻസ് റിവ്യൂ കൃത്യമായി നടക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മിടുക്കന്മാർക്ക് മനസ്സിലാകും എനിക്കൊരു ഭാവി ഈ സ്ഥാപനത്തിലില്ല എന്നതുകൊണ്ട് അവർ സ്ഥലം വിട്ടു പോകും. അതുകൊണ്ട് അവർക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി, കരിയർ ഗ്രോത്ത് ഇല്ലെങ്കിൽ കരിയർ പാത്ത് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അത് സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവരുടെ സാമ്പത്തിക, അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്, ഇൻക്രിമെൻറ്റ് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ടാലൻറ്റുകൾ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇവർ നന്നായി പ്രവർത്തിക്കാൻ ഇവർ ടൂൾസുകൾ ആവശ്യമുള്ളവരാണ് എന്നാണ്. ഇപ്പോൾ ഒരു നല്ല മികച്ച സെയിൽസ്മാൻ എടുത്തു, എന്നിട്ട് അയാളോട് ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ നീ ആളുകളെ വിളിക്കുമ്പോൾ അത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയ CRM ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ടോ? അതിന് പറ്റിയ സോഫ്റ്റ്വെയറുകൾ ഉണ്ടോ? കാരണം അവരെപ്പോഴും എന്താ നോക്കുക, ലെസ് ടൈമിൽ മോർ റിസൾട്ട് കിട്ടേണ്ടത് എങ്ങനെയാണെന്നാണ് ടാലൻറ്റുകൾ ചിന്തിക്കുക. മിടുക്കന്മാർ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് സമയത്തിൽ കൂടുതൽ റിസൾട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഉദാഹരണം, ഒരു മെസ്സേജ് സ്ഥിരമായി അയക്കുന്നൊരു മെസ്സേജിന് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് കരുതിക്കൊള്ളൂ. ഇയാൾ എല്ലാ തവണ ഈ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇയാൾ മടുക്കും. കാരണം ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് റിസൾട്ട് ഫുള്ളായി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഒരു ടൂൾ ഉണ്ടാക്കി തരാൻ പറ്റാത്ത സ്ഥാപനത്തിൽ ഞാൻ എന്തിന് നിൽക്കണം? അതുകൊണ്ട് നന്നായി പ്രവർത്തിക്കാൻ പറ്റുന്ന ടൂൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, മിടുക്കന്മാർ നമ്മുടെ കൂടെ നിൽക്കും. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഇവരെപ്പോഴും വളർച്ചയിൽ ആഗ്രഹിക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണല്ലോ അവർ മിടുക്കന്മാരായത്. അപ്പോൾ അവർക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ടോ? അവർ ചെയ്യുന്ന ജോലിയിലൂടെ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ വിഷയങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ അറിവും പുതിയ സ്കില്ലുകളും ആർജിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് അവർ നിരീക്ഷിക്കും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടോ? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ട്രെയിനിങ്, പുറത്തുള്ളൊരു ട്രെയിനറെ കൊണ്ടുവരണം എന്നില്ല കേട്ടോ, ഒരു ഇൻ്റർണൽ ട്രെയിനർ ആവാം. നമ്മൾ 2 മണിക്കൂർ ട്രെയിനിങ് കൊടുത്താൽ ഉള്ള കച്ചവടം പോകും എന്നതുകൊണ്ട് ട്രെയിനിങ് പോലും കൊടുക്കാത്ത സ്ഥാപനങ്ങളിൽ മിടുക്കന്മാർ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. പഠനത്തിനുള്ള അവസരങ്ങളില്ലാത്ത സ്ഥാപനത്തിൽ മിടുക്കനും കഴിവിട്ട് പോകും. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഫ്ലെക്സിബിൾ വർക്കിംഗ് എൻവിരാൻമെൻ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ, അവർക്ക് ചിലപ്പോൾ അവർ ചോദിക്കും, സാർ ഞാനിന്ന് 1 മണിക്കൂർ നേരത്തെ പൊയ്ക്കോട്ടെ, ഞാൻ ഈ 1 മണിക്കൂർ കോമ്പൻസേറ്റ് ചെയ്തോളാം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം എന്ന് പറയുമ്പോൾ മിടുക്കന്മാർക്ക് അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർ നമ്മുടെ കൂടെ നിർത്താനുള്ള മാർഗം. അതിന് വേണ്ടിയിട്ട് എന്നും ലേറ്റായിട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അയാൾ പറയാണ് ഞാൻ നാളെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലിരുന്ന് കാരണം എനിക്കവിടെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, സാർ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ ഇത്ര റിസൾട്ട് കൊണ്ടുവരാം എന്ന് നമ്മൾ പറഞ്ഞാൽ, എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ പറ്റില്ല എന്ന് ഇവിടെ വന്നാലേ പറ്റുള്ളൂ എന്ന് നമ്മൾ വാശി പിടിക്കാതിരിക്കുക എന്നാണ്. അങ്ങനെ ടാലൻറ്റുകൾക്ക് ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് എൻവിരാൻമെൻറ്റ്, ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. പ്രിയമുള്ളവരെ, ഇത്തരം 6 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ മിടുക്കന്മാരെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയും. മിടുക്കന്മാരെ തിരഞ്ഞെടുക്കാനും അവരെ കൂടെ നിർത്താനും കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാപനം അടുത്ത ലെവലിലേക്ക് പോവില്ല എന്നതാണ്. കുറേ കഴുതകളെ വച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ കുതിരകൾ വരുമെങ്കിൽ ബിസിനസ് സ്പീഡ് കൂടുതലായിരിക്കും. കഴുതകൾ മോശമായതുകൊണ്ടല്ല ഞാൻ കഴുതകൾ കുതിരകൾ എന്ന് പറയുന്നത്, ആളുകളെ വ്യക്തിപരമായി ബന്ധപ്പെടുത്തുന്നു വിചാരിക്കരുത് കേട്ടോ, പ്ലീസ്. ഈ അർത്ഥത്തിൽ വിചാരിച്ചാൽ കഴുതകൾ പോകുന്നതിനേക്കാൾ കുതിരകൾ വേഗത്തിൽ പോകും എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം വേഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കുതിരകളെ തേടും. കഴുതകൾക്ക് കഴുതകളുടേതായ ഒരു പ്രത്യേകതയുണ്ട്, അവർ കൂടുതൽ ഭാരം ചുമക്കും ഒക്കെ ശരിയാണ്, പക്ഷേ നമുക്ക് ഏതാണ് ആവശ്യം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമ്മുടെ വാഹനം സ്പീഡിൽ പോകണം, നമ്മുടെ സ്ഥാപനം വളരെ വേഗത്തിൽ വളരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മിടുക്കന്മാരായ കുതിരകളെ കൊണ്ടുവരിക. കുതിരകളെ കൊണ്ടുവരണമെങ്കിൽ കുതിരകൾക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുക, വേഗത്തിൽ പോകട്ടെ സ്ഥാപനം.
പ്രിയമുള്ളവരെ അടുത്ത ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.